ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും ഇപ്പോൾ സ്ഥിര നിയമനങ്ങൾ നടക്കുന്നില്ല. നിലവിലുള്ള ഒഴിവുകൾ, ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് വിവിധ തസ്തികകളിൽ, വിവിധ സ്ഥാപനങ്ങളിൽ. ഇതിനിടയിലാണ് ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയിൽ നിലവിൽ തന്നെ പുറത്തുള്ള കണക്ക് പ്രകാരം 300,000-ത്തിലധികം തസ്തികകൾ ഇന്ത്യൻ റെയിൽവേയിൽ ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളതാണ് വിവിധ സന്ദർഭങ്ങളിലായി പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ റിക്രൂട്ട്മെൻറ്റുകൾ എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം പെൻഷൻ പറ്റിയവരെ റീഎൻഗേജ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള അധികാരം ജനറൽ മാനേജർമാർക്ക് നൽകി ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവരെ ഈ എൻഗേജ് ചെയ്യുമ്പോൾ, പെൻഷൻ പറ്റിയവരെ എൻഗേജ് ചെയ്യുമ്പോൾ അവരതുവരെ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളം കൊടുത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഈ രാജ്യത്തെ യുവജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ യുദ്ധപ്രഖ്യാപനമാണ്. റെയിൽവേ അടിയന്തരമായി ഈ നിലപാട് തിരുത്താൻ തയ്യാറാകണം. ഇതിനെ സംബന്ധിച്ച് ബി ജെ പിക്കും യുവമോർച്ചയ്ക്കുമെല്ലാം എന്താണ് പറയാനുള്ളത്? ഇതിനെതിരെ എന്തുകൊണ്ടാണ് മറ്റേതെങ്കിലും ബി ജെ പിയുടെയോ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ബി ജെ പിയുടെ എംപിമാരൊക്കെ ഉണ്ടല്ലോ, ഒരക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതും വളരെ അപകടകരമായ കാര്യമാണ്. ഇതിനെതിരെ DYFI ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു. കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് ഞങ്ങൾ കടക്കും.